നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8 നായിരുന്നു കേരളത്തിൽ ഏറെ വിവാദമായ ആ ഒരു പ്രസംഗം വന്നത് പാല ബിഷപ്പായിരുന്നു ആ പ്രസംഗം നടത്തിയത് എന്നാൽ ഇപ്പോൾ ഒരു വർഷം ആവാൻ പോകുന്ന ഈ സമയത്ത് അതായത് പാല ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിൽ എന്ന അദ്ദേഹം ആ വിവാദ പരാമർശം അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വിവാദമല്ല മറ്റു ചിലരാണ് വിവാദമാക്കിയത് ആ പ്രസംഗം നടത്തിയിട്ട് ഇതാ ഇപ്പോൾ ഒരു വർഷം ആവാൻ പോകുന്നു പക്ഷേ ഇപ്പോഴും അദ്ദേഹം എന്താണോ പറഞ്ഞ് അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് ഞാൻ അതേക്കുറിച്ച് അന്ന് പറഞ്ഞ കാര്യം അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ നിലപാടിപ്പോഴും നമ്മളുടെ കുട്ടികൾ അത് ജാതിമത ഭേദമന്യേ എല്ലാ സമുദായത്തിലെയും കുട്ടികൾ മദ്യത്തിനിരയാകുന്നു അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് വിശുദ്ധമായ ബന്ധങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ അതിലൊക്കെ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കണം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം യുവതീ യുവാക്കന്മാർ ശ്രദ്ധിക്കണം സമുദായ നേതാക്കന്മാർ ശ്രദ്ധിക്കണം സർവോപരി അതെല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ള സാമൂഹ്യ തിന്മകൾ കണ്ടെത്തി ആ തിന്മകളെ നമ്മുടെ സംസ്ഥാനത്തു നിന്ന് ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള കഴിവും ആധികാരികതയും ഉള്ളത് സർക്കാരിനാണ് സർക്കാർ കൂടുതൽ ശക്തമായിട്ട് ഇതുപോലുള്ള സാമൂഹ്യ തിന്മകളിൽ ഇടപെടണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞ ഞാൻ എടുത്ത നിലപാടിൽ നിന്ന് എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല കാരണം നമ്മൾ സത്യമായ കാര്യമാണ് പറഞ്ഞത് അസത്യമായിട്ടൊന്നും പറഞ്ഞില്ല ആരെയും നമ്മൾ ആക്ഷേപിക്കാനും പറഞ്ഞതല്ല പറഞ്ഞത് നമ്മളുടെ സമുദായത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഈ കേരള സംസ്ഥാനത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യമാണ് അത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ് പൊതുവേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത നാളുകളിലെല്ലാം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ട് അതിനോടൊക്കെ എന്താണ് നല്ല ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള പഠനങ്ങളും സമീപനങ്ങളും നിലപാടുകളും ഒന്നും സർക്കാർ എടുക്കുന്നതായിട്ട് കാണുന്നില്ല ഇത്തവണ അദ്ദേഹം ഭരിക്കുന്നവരെ കൂടി പറയുന്നുണ്ട് ഭരണകർത്താക്കളുടെ മിടുക്കുകേട് കൊണ്ടാണ് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ അരങ്ങേറുന്നത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു ഇനി മറ്റൊരു വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസം കായിക പ്രേമികൾക്ക് പ്രത്യേകിച്ചും ക്രിക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ സന്തോഷമുണ്ടായി കാരണം ഏഷ്യ കപ്പിൽ നമ്മുടെ ചിര വൈരികളായ അല്ലെങ്കിൽ പരമ്പരാഗത വൈരികളായിട്ടുള്ള പാകിസ്ഥാനുമായിട്ടുള്ള ഒരു മത്സരമുണ്ടായിരുന്നു അവസാന ഓവർ വരെ വളരെ പിരിമുറുക്കമുള്ള ഒരു മത്സരമായിരുന്നു എന്നാൽ ഇന്ത്യ വളരെ ത്രസിപ്പിക്കുന്ന വിജയം നേടി ഈ വിജയം രണ്ട് രാജ്യങ്ങളിൽ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ ആഘോഷിച്ചതെന്ന് കാണണ്ടേ സ്വാഭാവികമായിട്ടും ഒന്ന് പാകിസ്ഥാനായിരിക്കും പാകിസ്ഥാനിലെ ഒരു ആരാധകൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കുക ഇനി അടുത്തതായിട്ട് ഇന്ത്യയിലെ അല്ല പാകിസ്ഥാനുമല്ല ബംഗ്ലാദേശുമല്ല അഫ്ഗാനിലുള്ള ഒരു ആരാധകൻ ആ ആരാധകൻ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നുക കണ്ടു നോക്കുക ഞങ്ങൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് അഫ്ഗാനിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇന്ത്യക്കാരോട് ഇന്ത്യയെ വലിയ ഇഷ്ടമാണ് സംഭവമൊക്കെ ശരിയാണ് തീവ്രവാദികളാണ് താലിബാനാണ് അവിടെ ഭരിക്കുന്നത് പക്ഷേ അവിടെയുള്ള ബഹുഭൂരിപക്ഷം അഫ്ഗാനികളും നിഷ്കളങ്കരാണ് ഇന്ത്യയോട് പണ്ടും ഇപ്പോഴുമൊക്കെ സ്നേഹമുള്ളവരാണ് അതുകൊണ്ടാണ് എത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും അവിടെ പട്ടിണിയാണെന്ന് അറിയുമ്പോൾ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരുമൊക്കെ ഇപ്പോഴും ഗോതമ്പും മറ്റ് ഭക്ഷ്യവസ്തുക്കളൊക്കെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് അവർ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ശരിക്കും അതിൻ്റെയൊക്കെ നന്ദി പ്രകടിപ്പിക്കുന്നത് അവരുടെ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് താലിബാൻ നേതൃത്വത്തിനെയല്ല വെബ് ഡെസ്ക് സത്വമായി ന്യൂസ്